അക്രമകാരിയായ സന്ദീപിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പോലീസിന് ഡോക്ടറെ ആക്രമിക്കുന്ന സമയത്ത് പ്രതിയെ തടയുന്നതിൽ വീഴ്ച പറ്റി. പ്രതിയെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ പോലീസ് അടുത്തുണ്ടാകരുതെന്ന സർക്കാർ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തതാണോ ഡോക്ടറുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം പ്രതിയല്ല, ഇദ്ദേഹം പരാതിക്കാരനാണ്. ഈ പരാതിക്കാരനാണെങ്കിലും വന്നു, വന്നതിന് ശേഷം ബന്ധുവിനെ ആക്രമിക്കുന്നു, അതിനുശേഷം വന്ന പോലീസുകാരെ ആക്രമിക്കുന്നു, അതിനുശേഷമാണ് ഈ ഡോക്ടർക്കെതിരെ തിരിയുന്നത്. ഇവിടെ ഈ മൂന്ന് പോലീസുകാർ പിന്നൊരു ഹോംഗാർഡും, അതോ രണ്ട് പോലീസുകാരും ഹോംഗാർഡും, ഏതായാലും ഒന്നിലധികം പോലീസുകാർ ഉണ്ടായിരിക്കെയാണ് ഈ യുവ ഡോക്ടർ ഈ പെൺകുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അവിടെ പോലീസുകാർ ശരിക്കും പറഞ്ഞാൽ ഇയാളെ കീഴ്പ്പെടുത്തേണ്ടതായിരുന്നില്ലേ? അവര് അവരുടെ പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. അതിലൊരു പോലീസുകാരന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ഡോക്ടർമാർ എങ്ങനെയാണോ ആക്രമിക്കപ്പെടുന്നത് അങ്ങനെ തന്നെ പല ഘട്ടങ്ങളിൽ ആക്രമിക്കപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് പോലീസുകാരൻ. അവിടെ ഒരു പോലീസുകാരന് ഗുരുതരമായി കഴുത്തിന് കുത്തിയിട്ട് പരിക്കേറ്റിട്ടുണ്ട്. മറ്റുള്ളവർ ഇയാളെ ഒരുപക്ഷെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാകാം, കഴിയാതെ പോയതായിരിക്കാം. ഇദ്ദേഹം നോർമലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. ഈ പറയുന്ന ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ വെച്ചാണ് ഈ ആക്രമണം നടന്നത്. പോലീസ് കോടതി എന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു ട്രെയിൻഡ് വിഭാഗം എന്ന രീതിയിൽ പോലീസ് അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന് തന്നെയാണ് ഇന്ന് കോടതിയും കാണുന്നത്. അതുകൊണ്ടാണ് പോലീസിന് കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടാകുന്നത്. എന്നിരുന്നാലും മനുഷ്യരാണ്, യൂണിഫോം ഇട്ടിട്ടുണ്ടെന്നുള്ള വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഈ സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി പുറത്തു വരികയും അത് നിയമപരമായി പരിശോധിക്കുകയും ചെയ്താൽ മാത്രമേ എന്താണ് അവിടെ നടന്നത് എന്നറിയാൻ കഴിയൂ. ഇന്നിപ്പോൾ പോലീസ് ഫോൺ നോക്കിയിരിക്കരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. പോലീസിനെ ന്യായീകരിക്കാൻ ഇന്ന് സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കോടതി അതിലും കടന്ന വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അറിഞ്ഞതിന് ശേഷമേ നമുക്ക് ആരെയാണെങ്കിലും കുറ്റപ്പെടുത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും അക്രമ സംഭവം നടത്തുന്ന ഒരു മനുഷ്യന് മുന്നിൽ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു ഒളിച്ചോട്ടത്തിനുള്ള ശ്രമം നടത്തിയിട്ടും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആത്യന്തികമായി പോലീസിന് അവിടെ ഒരു കടമയുണ്ട്. തീർച്ചയായും അതുകൊണ്ടാണ് ഇന്ന് കോടതി അവരോട് ചോദിക്കുന്നത്. കാരണം നമ്മുടെ സംരക്ഷണം, ഈ പറയുന്ന യൂണിഫോം ഇട്ട ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ ഒരു വലിയ ക്രൗഡിനിടയിൽ നിൽക്കുകയാണെങ്കിലും അവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊരു ആത്മവിശ്വാസം സൊസൈറ്റിക്കുണ്ടാകും. അത് അവരിട്ടേക്കുന്ന യൂണിഫോമിനോടുള്ള വില കൊണ്ടാണ്. പക്ഷേ അത്തരം വിലകൾ കൊടുക്കാൻ കഴിയാത്ത നോർമൽ അല്ലാത്തൊരു മനുഷ്യനാണ് അക്രമകാരിയായി മാറുന്നത് എങ്കിൽ നമുക്ക് ഈ സമൂഹത്തിൻ്റെ ഈ പറയുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എത്രത്തോളം ഗൗരവമായാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത്, അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. ഇത്തരത്തിൽ അക്രമാസക്തനാകുന്ന ഏത് സമയവും എന്ത് ക്രൂരതയും നടപ്പിലാക്കാൻ കഴിയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് എന്ന് പറയുന്നത് സ്ത്രീക്കോ പുരുഷനോ എന്നുള്ളതല്ല, കുഞ്ഞുങ്ങൾക്കോ മുതിർന്നവർക്കോ എന്നുള്ളതല്ല, ഒരു സമൂഹത്തിന് ഏത് സമയത്തും അവൻ്റെ വിലപ്പെട്ട ജീവൻ, സുരക്ഷ, സ്വത്തുക്കൾ ഇതൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നതാണ്. അതിനൊരു പരിഹാരം കൂടി ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ല, ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് പോലീസിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് പോലീസാണ് കൊണ്ടുവന്നത്, പ്രതിയായിക്കോട്ടെ പരാതിക്കാരനായിക്കോട്ടെ. ഈ പോലീസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ ഡോക്ടർമാരുടെ ജോലിയെക്കുറിച്ച് പറഞ്ഞു, അവരുടെ അതിൻ്റെ സ്വഭാവത്തെ കുറഞ്ഞു പറഞ്ഞു. പോലീസുകാർക്ക് അവരുടെ ജോലിയും അവരുടെ പ്രൊഫഷനെ സംബന്ധിച്ചിട്ടും ചില കാര്യങ്ങൾ അവർക്ക് അതിനകത്ത് പരിശീലനം ലഭിക്കുന്നതിന് അവരെത്രയോ പ്രതികളെ, എത്രയോ ഇത്തരം മനുഷ്യരെ ഒക്കെ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവരാണ്. ഇത് വളരെ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യത്തിലാണ് ഇയാളെ കൊണ്ടുവരുന്നത്. ഇയാളെ വീട്ടിൽ തന്നെ തൊട്ടടുത്തുള്ള വീട്ടിൽ ചാടിക്കേറുകയും അതിൽ ചാടിക്കേറി അവിടുന്ന് രാത്രി അവരറിയിക്കുന്നു. പിന്നെ ഇയാൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വന്നു, എന്നെ ആക്രമിക്കുന്നു, എന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ അസ്വാഭാവികമായ രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. പോലീസ് കാണുമ്പോൾ തന്നെ ഇയാളെ കാലിൽ മുറിവേറ്റിട്ടുണ്ട്. നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇയാൾ ആ വീട്ടിലേക്ക് ചാടിക്കേറിയതാണ്. ഇയാൾ പറഞ്ഞു, എനിക്ക് പലതും അറിയാം, ഞാൻ പല സംഭവങ്ങൾക്കും സാക്ഷിയാണ്. അപ്പോൾ വളരെ അസ്വാഭാവികമായ രീതിയിൽ പെരുമാറുന്ന ഒരാളെ ഈ രീതിയിൽ അക്രമാസക്തനാകും എന്നുള്ളത് പോലീസിന് മുൻകൂട്ടി കാണാൻ കഴിയില്ല. അത് മനസ്സിലാവും. പക്ഷെ അക്രമാസക്തനായപ്പോൾ ഏത് വിധേനയും അവിടെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രാഥമികമായ കടമ പോലീസിനുണ്ട്. അതെ, മൂന്നാല് പോലീസുകാരുണ്ട് അവിടെ, മാത്രമല്ല എയ്ഡ് പോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു, അവിടെ ഒരു ഹോം ഗാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയുന്നത് മാനുഷികമായിട്ട് പിന്നെ അവർ നമ്മളിതിനകത്ത് കുറ്റപ്പെടുത്ത അവരാരും ഇടപെട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു ട്രെയിൻഡ് പോലീസ് ശരിക്കും അവരുടെ പോലീസിങ് അവിടെ നടപ്പാക്കിയില്ല. അതാണപ്പോൾ അവർ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇടപെടാൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ എത്രയോ ക്രിമിനലുകളെ പോലീസ് തന്നെ ഇക്കാര്യത്തിൽ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഒരു സംഭവം പറയാം, കൊല്ലം ജില്ലയിലാണെന്ന് തോന്നുന്നു, കത്തിയുമായിട്ട് ചാടിയിറങ്ങിയ പിന്നെ പോലീസ് ഒരു പ്രതിയെ കീഴ്പ്പെടുത്താൻ വന്നു. അപ്പോൾ അയാൾ കത്തിയുമായിട്ട് പോലീസിനെ മുഴുവൻ കൂത്താൻ ശ്രമിക്കുന്നു, അയാൾ കീഴ്പ്പെടുത്തിയല്ലോ പോലീസ്.
ഇല്ലേ, അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ പോലീസ് ഏറെ സമയം നിരീക്ഷിച്ചതിനൊക്കെ ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഒരു, ഞാൻ പറയുന്നത് പോലീസ് കൊണ്ടുവന്ന ഒരാളല്ലേ, പ്രതിയല്ല, അയാൾ പരാതിക്കാരനായിക്കോട്ടെ, പോലീസ് സ്റ്റേഷൻ കോടതിയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന ഒരു പ്രതി ഇങ്ങനെ സംഭവിക്കും. ഇപ്പൊ നമ്മള് ഉത്തർപ്രദേശിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെ പ്രതികളെ വേറെ ആൾക്കാർ വെടിവെച്ച് കൊല്ലുമ്പോൾ നമ്മൾ പോലീസിനെയല്ല കുറ്റപ്പെടുത്തുന്നത്, പോലീസ് അതിനുവേണ്ടി വഴിയൊരുക്കിയെന്നൊക്കെയുള്ള ആരോപണങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ പോലീസ് അവിടെ ആക്ട് ചെയ്തില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടല്ലോ. അതേപോലെ ഇവിടെയും പോലീസിന്റെ ജോലി എന്താണ്? ഈ പറയുന്ന മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കണം. ആശുപത്രിയിൽ വരുമ്പോൾ ഈ കൊണ്ടുവരുന്ന ആൾ എന്തെങ്കിലും അക്രമം കാണിയാൽ അത് തടയാനുള്ള ബാധ്യതയുണ്ട്. അക്രമം എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നൊക്കെ ഈ പ്രതിയുടെ ഒരു സ്വഭാവം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഇയാൾ പ്രതിയല്ലല്ലോ, അവിടെ നിൽക്കാൻ പോലീസിന് തടസ്സമൊന്നുമില്ല, വേണമെങ്കിൽ അവിടെ അയാൾ നിൽക്കാമായിരുന്നു. പക്ഷേ ഇത് പോലീസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ഇങ്ങനൊരു സംഭവം ഒഴിവാക്കേണ്ടതായിരുന്നു. പോലീസ് അങ്ങനെ ചില ഗഡ് ഫീലിംഗ്, പോലീസുകാർക്ക് അങ്ങനെ ഒരു പരിശീലനത്തിലൂടെ അങ്ങനെയൊക്കെ ചില സിദ്ധി ഉണ്ട്. ശരിക്കും ഫോഴ്സ് ഒന്നും പരിശീലിക്കപ്പെടുന്ന ഒരു കാലത്തെ അല്ല ഇപ്പോഴത്തെ മനുഷ്യന്മാരുടെ ഒരു മനോനില എന്ന് പറയുന്നത്. അന്യൻ സിനിമ പോലത്തെ മാറ്റങ്ങളൊക്കെയാണ് ഓരോ സമയത്തും. പക്ഷേ നേരത്തെ മാധു പറഞ്ഞതുപോലെ ഇനി സി സി ടി വി ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ, ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുമ്പോൾ അറിയാം കൂടുതൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം, അതായത് ഈ പ്രതിയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ.